വളരെയധികം ദാരിദ്ര്യത്തിന്റെ കെട്ടുപാടുകൾ കൊണ്ട ഒരു കുടുംബത്തിൽ നിന്ന് മരണത്തിന്റെ ഗന്ധം പരത്തുന്ന ഗർഭപാത്രത്തിൽ നിന്നായി ജന്മമെടുത്തു. സഹോദരങ്ങൾക്കൊപ്പം അയാൾ വളർന്നു. ഒരു ഫുട്ബോളറായിരുന്നു തന്റെ അച്ഛനെ അവൻ ഒരു കൂട്ടുകാരനെ പോലെയാണ് കണ്ടിരുന്നത്. അച്ഛനും മകനും ദിവസവും വൈകുന്നേരങ്ങളിൽ സംഭാഷണത്തിൽ മുഴുകാറുണ്ട്. അവരുടെ സംഭാഷണം മുഴുവൻ ഫുട്ബോളിനെ കുറിച്ചായിരുന്നു. ഒരു തോട്ടം തൊഴിലാളിയുടെ മകന് അത് കേൾക്കുന്നത് തന്നെ വളരെ ഹാരമായിരുന്നു. തൻ്റെ മനസ്സിൽ ഒരു കോണിൽ ആഗ്രഹത്തിന് മുള പൊട്ടിയിരുന്നു. പിന്നീട് എപ്പോഴോ അമിതമദ്യപാനത്തെ തുടർന്ന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെടുന്നു. അന്നു മുതൽ മദ്യമെന്ന വാക്കിനെ അയാൾ വെറുത്തു. അത് തൻ്റെ പിതാവിൻ്റെ മരണത്തെയാണ് അയാളിൽ ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ അച്ഛൻ പകർന്നു തന്ന ഒരു ശീലം അയാൾ ഉപേക്ഷിച്ചില്ല. അതെ, ഫുട്ബോൾ. താനും സഹോദരങ്ങളും അടങ്ങുന്ന ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മുൻവിധിയില്ലാതായി. വീട്ടുജോലിക്കാരിയായിരുന്ന അമ്മയ്ക്ക് അത് താങ്ങാവതിനും അപ്പുറമായിരുന്നു. അന്നും കുഞ്ഞുറോണോ അമ്മയെ സമാധാനിപ്പിക്കും. മരണത്തെ പോലും കീഴ്പ്പെടുത്തിയും പ്രതിസന്ധികളെ പിന്നിലാക്കിയും കഠിനാധ്വാനത്തിന്റെ കഷ്ടപ്പാടുകൾ നുകർന്നും അയാൾ ഇന്ന് ഫുട്ബോൾ ലോകത്തിന്റെ രാജകിരീടം അണിഞ്ഞു നിൽക്കുകയാണ്. യെസ്, ഹിസ് നെയിം ഈസ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ചെറുപ്പം മുതലേ അപ്പന്റെ കളി കണ്ടു വളർന്ന കുഞ്ഞുറോണോ കാൽപന്തിന്റെ ലോകത്തേക്ക് കാൽവയ്ക്കാൻ തുടങ്ങി. പഠിക്കുന്ന സമയത്ത് ഗ്ലാസ് കട്ട് ചെയ്തുകൊണ്ട് കളിക്കാൻ പോകുമായിരുന്നു. ടീച്ചറുടെ ശ്വാസന കേട്ട് മടുത്തിരുന്നു. ഫുട്ബോളിൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണിയെ അകറ്റുമോ എന്ന് ദിവസവും ചോദ്യമുണർന്നു. ഹോംവർക്കുകളിൽ അവൻ ഫുട്ബോളിൻ്റെ പടങ്ങൾ വരച്ചു കൂട്ടി. കൂട്ടുകാരോട് എന്നും അവൻ പറയുമായിരുന്ന ഒരു വാക്കുണ്ട്: ഞാൻ ലോകമറിയപ്പെടുന്ന ഫുട്ബോളർ ആകും എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോളർ ആകുമെന്നാണ്. എന്നാൽ പരിഹാസമാണ് അവന് തിരികെ ലഭിച്ചത്. എന്നാൽ തൻ്റെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്ന അവനൊരു ചങ്കുതരുന്ന കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അതെ, ആൽബർട്ട് ഫെറ്റാനോ. അവനും റൊണോയുമായിരുന്നു കൂടുതൽ സമയവും കളിച്ചിരുന്നത്. 14 വയസ്സ് തികയുന്ന സമയത്താണ് രണ്ടുപേർക്കും സ്പോർട്ടിംഗ് ക്ലബിലെ സെലക്ഷൻ സ്ക്വാഡിലേക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. അന്ന് സ്പോർട്ടിംഗ് ക്ലബ് മുന്നോട്ടൊരു ഓഫർ വെച്ചിരുന്നു. ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നത് ആരാണോ അയാൾക്ക് യൂത്ത് കരിയർ ടീമിലേക്ക് അവസരം നൽകും. ഇതായിരുന്നു ഓഫർ. അങ്ങനെ കളി തുടങ്ങുകയും ചെയ്തു. റൊണോയും ഫട്ടാരയും ഓരോ ഗോൾ വീതം നേടി. എന്നാൽ കളിയുടെ അവസാന സമയം ഫട്ടാര ഗോളിയെ മറികടന്ന് മുന്നേറി. എന്നാൽ അവിടെയാണ് യഥാർത്ഥ സുഹൃത്തിനെ ലോകം കണ്ടത്. തനിക്ക് ഗോളടിക്കാവുന്ന അവസരം ഒരു ഹീൽ പാസിലൂടെ റൊണോയ്ക്ക് കൊടുക്കുന്നു. റൊണോ അത് ഗോൾ നേടുകയും ചെയ്തു. യൂത്ത് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. മത്സരശേഷം റൊണോയുടെ സുഹൃത്തിനോട് ചോദിച്ചു, എന്തിനു നീ ആ പന്ത് എനിക്ക് നൽകിയെന്ന്. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: നീ ഒരു മികച്ച കളിക്കാരനാണ്, അത് നാളെ ഈ ലോകം നിന്നിലൂടെ തിരിച്ചറിയും. സ്പോർട്ടിംഗ് യൂത്ത് ലീഗിൽ കളിക്കുന്നതിനിടെ അമിത ഹാർട്ട് ബീറ്റ്സിനെ തുടർന്ന് ഇനി ആ ഹൃദയത്തിന് കളിക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞു. മുന്നിൽ രണ്ടു വഴികളാണ് അന്ന് വിധി സമ്മാനിച്ചത്: ഒന്ന് ഫുട്ബോളിനെ ഉപേക്ഷിക്കുക, മറ്റൊന്ന് ഫുട്ബോളിനെ ജീവിതത്തിൽ പരീക്ഷിക്കുക. അങ്ങനെ റൊണോ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ മാർഗമാണ് മാസങ്ങൾക്ക് ശേഷം സ്പോർട്ടിങ്ങിലേക്ക് തിരിച്ചു വന്നത്. ആ ബൂട്ടുകൾ ആ രോഗത്തെ തന്നെ കീഴ്പ്പെടുത്തിയത്. അങ്ങനെ ലിസ്ബണിന്റെ മണ്ണിൽ 2003 ഒരു ഫ്രണ്ട്ലി മാച്ചിന് ആരംഭം കുറിക്കുകയായിരുന്നു. അന്ന് സ്പോർട്ടിങ്ങിന്റെ എതിരാളി മറ്റാരുമായിരുന്നില്ല, റെഡ് ഡെവിൾ എന്ന് വിളിപ്പേരുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ. അലക്സ് ഫെർഗൂസ് എന്ന തന്ത്രശാലിയുടെ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിക്കാരോട് ആ പരിശീലകൻ കളിക്ക് മുൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയുണ്ടായി: സ്പോർട്ടിങ്ങിനെ നിങ്ങൾ ഒരിക്കലും ഭയക്കരുത്, എന്നാൽ അവരുടെ പക്കലൊരു വിങ്ങറുണ്ട്, അവനിക്കൊന്ന് സൂക്ഷിച്ചേക്കണം. അതിൽ നിന്ന് തന്നെ ആ 16-കാരന്റെ അപ്പോഴത്തെ റേഞ്ച് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ലിസ്ബണിന്റെ മൈതാനത്ത് 10,000-കണക്കിന് കാഴ്ചക്കാരുടെ മുന്നിൽ 28-ാം നമ്പർ ജേഴ്സിയിൽ അയാൾ നടന്നിറങ്ങി. പിന്നീട് ലിസ്ബണിന്റെ മിനിറ്റ് സൂചികൾ സമ്മാനിച്ചത് മാഞ്ചസ്റ്റർ ആരാധകർ ഭയന്ന് വിറച്ച ഫെർഗൂസ് എന്ന ചാണക്കിന്റെ ചങ്കിടിപ്പിന്റെ വേഗത വർദ്ധിപ്പിച്ച നിമിഷങ്ങൾ തന്നെയാണ്. ഇതുവരെ തങ്ങൾ കാണാത്ത, അടക്കാൻ കഴിയാത്ത അയാളുടെ കരുത്ത് ചുവന്ന കുപ്പായക്കാരുടെ പ്രതിരോധം രുചിക്കാൻ തുടങ്ങി. പലകുറി അയാൾ പ്രതിരോധങ്ങൾ ഭേദിച്ചു തുടങ്ങി. യുണൈറ്റഡിന്റെ ബോക്സുകളിൽ മിന്നൽ ഷോട്ടുകൾ കൊണ്ട് അവൻ വിറകൊള്ളിച്ചു. ഇതുവരെ കാണാത്ത ഡ്രിബ്ലിംഗ്സും സ്കില്ലും മുന്നേറ്റവും ചടുലത നീക്കങ്ങളും വേഗതയും പവർ ഷോട്ടുകളും കണ്ട് പ്രതിരോധത്തിന്റെ മുട്ടു വിറച്ചു. യുണൈറ്റഡ് ആരാധകൻ ശ്വാസം വിടാതെ നിലച്ചു നിന്ന നിമിഷം അതെ അയാൾ ലോകത്തിന് മുന്നിൽ തന്റെ അവതാരത്തിന്റെ വിശ്വരൂപം പുറത്തെടുത്തു. യെസ്, ഹീസ് നോട്ട് എ ഹ്യൂമൻ. കളി അവസാനിക്കുമ്പോൾ 3-1 സ്കോറിൽ സ്പോർട്ടിംഗ് സി പി മാഞ്ചസ്റ്റർ എന്ന പടുമരത്തെ കടപുഴക്കിയിരുന്നു. ആ 16-കാരന്റെ കാലുകളിൽ യുണൈറ്റഡിന്റെ സാമ്രാജ്യം ഇരിഞ്ഞു ചാമ്പലായി. അന്നത്തെ രാത്രി യുണൈറ്റഡിന്റെ നഗരത്തിൽ ആരും ഉറങ്ങിക്കാണില്ല. തെരുവുകളിൽ എങ്ങും അയാളുടെ നിഴലാട്ടത്തിന്റെ കഥകൾ.
മജിസ്റ്ററിന്റെ അണിയറയിൽ ചതുരംഗക്കളങ്ങളിൽ നീക്കങ്ങൾ തുടങ്ങി. അന്നേക്ക് ആറാം നാൾ 28 നമ്പർകാരൻ മജിസ്റ്ററിന്റെ തട്ടകത്തിലേക്ക് ചേക്കേറി. അതെ, ഫഞ്ചൽ മദീയുടെ 17-കാരനായ രാജകുമാരൻ ഓൾഡ് ട്രാഫോർഡിന്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. പക്ഷേ കളിയുടെ അവസാന വിസിൽ മുഴങ്ങും മുമ്പ് ആ തീരുമാനം മറ്റൊരാൾ മുന്നേറിയിരുന്നു. മാഞ്ചസ്റ്ററിന്റെ സർവ്വസന്നാഹങ്ങളും സമ്പാദ്യവും മുടക്കി അവനെ സ്വന്തമാക്കുമെന്ന്. അതെ, അത് മറ്റാരുമല്ല, സർ അലക്സ് ഫെർഗൂസൺ. അങ്ങനെ 28 നമ്പറിൽ നിന്നും 7 നമ്പറിലേക്കുള്ള യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു. ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഒരുക്കം കുറിച്ച് യുണൈറ്റഡിൽ കാറുകുത്തുന്നു. ഇനി 7 നമ്പറിന്റെ കഥ. നമ്പർ 1 ആവുന്നതിനേക്കാൾ പ്രയാസമാണ് അവിടെ നിലനിൽക്കുക എന്നത്. ഓരോ ദിവസവും തലേ ദിവസത്തിനുമധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നേറാൻ മനസ്സുള്ളവൻ്റെ കഥ. പ്ലാനിങ്ങും മുൻവിധിയുമില്ലാതെ കണ്ണീരൊപ്പുന്നവൻ്റെ കഥ. തൻ്റെ പുരസ്കാരങ്ങൾ വിറ്റഴിച്ച് ദാഹം മാറ്റുന്നവൻ്റെ കഥ. അതെ, ഒരേയൊരു പേര്.